നമ്മളിപ്പോൾ കാണുന്നതെല്ലാം യുദ്ധം സംബന്ധമായ വാർത്തകളാണ്. അതിൽ തീവ്രവാദം എന്നത് വേരോടെ പിഴുതെറിയണം. അത് ആരായാലും ഏത് മതമായാലും ഏത് രാജ്യത്തിനെതിരായാലും. ഇപ്പോൾ നമ്മൾ അറിയാൻ പോകുന്ന ഈ ഒരു വാർത്ത, ഈ ഒരു അപ്ഡേറ്റ് നമുക്ക്, അതായത് ഇന്ത്യക്കാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൂടാതെ ഇസ്രയേൽ പാലസ്തീൻ യുദ്ധത്തിൽ എന്തൊക്കെ പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് എന്ന് ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യ തീവ്രവാദത്തിൽപ്പെട്ട് വളരെ ദുരിതമനുഭവിച്ച ഒരു രാജ്യമാണ്. 2016 പാകിസ്ഥാനിൽ നിന്നും 4 തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി. അങ്ങനെ തീവ്രവാദികൾ നുഴഞ്ഞു കയറി പതൻകോട്ട് എയർബേസിൽ വളരെ വലിയ ഒരു ആക്രമണം നടത്തി. ജനുവരി 1 മുതൽ ജനുവരി 5 വരെ വളരെ ശക്തമായ ആക്രമണമാണ് നടത്തിയിരുന്നത്. ഇതിന്റെ തലച്ചോറായി പ്രവർത്തിച്ചത് ജെയ്ഷ് ഇ മുഹമ്മദ് എന്ന ഭീകര സംഘടനയിലുള്ള ഒരു തീവ്രവാദി ഷാഹിദ് ലത്തീഫ്. ഈ ഷാഹിദ് ലത്തീഫ് പാകിസ്ഥാനിലാണ് ഉണ്ടായിരുന്നത്. പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഷാഹിദ് ലത്തീഫിനെ ആരോ കൊലപ്പെടുത്തിയെന്ന വാർത്ത പുറത്തു വന്നു. അത് ആരാണെന്ന് നോക്കുമ്പോൾ അൺനോൺ ഗൺമാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റ് ചെയ്തവർ അതാരായാലും ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ. ഇതുമാത്രമല്ല, ഇതിന് തൊട്ടു മുൻപായി മറ്റൊരു വാർത്ത പുറത്തു വന്നു. ആ ഒരു വാർത്ത പുറത്തു വന്നത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ നിന്നുമാണ്. അതിലെ ഒരു തീവ്രവാദി MOIS കൂടാതെ ISI എന്ന രണ്ട് സംഘടനയിലും ഒരു ഡ്യുവൽ ഏജന്റ് ആയിരുന്ന ഒരു തീവ്രവാദി. അയാളുടെ പേര് മുല്ല ബഹൂർ, അല്ലെങ്കിൽ ഹോർമുസ്റ്റ്, അതുമല്ലെങ്കിൽ മൊഹത്ത്, അതുമല്ലെങ്കിൽ അബ്ദുൽ ലത്തീഫ്, ഇങ്ങനെ പല പേരിൽ അറിയപ്പെട്ട ഒരാളാണ്. അയാളെയും ആരോ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെയും അൺനോൺ ഗൺമാൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇയാളും ഇന്ത്യയും തമ്മിൽ എന്താണ് ബന്ധം? കുൽഭൂഷൺ ജാദവ് എന്ന പേര് കേട്ടിട്ടുണ്ടോ? പാകിസ്ഥാൻ തടങ്കലിലിരിക്കുന്ന ഇന്ത്യൻ പൗരനായ കുൽഭൂഷൺ ജാദവ്. കുൽഭൂഷൺ ജാദവിനെ ഇറാനിൽ നിന്നും പാകിസ്ഥാനിലേക്ക് കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുവന്ന ആളാണ് ഈ മുല്ല. അയാളെയും അൺനോൺ ഗൺമാൻ വെടിവെച്ചു കൊന്നു. അങ്ങനെ 2 തീവ്രവാദികൾ നശിച്ചു കഴിഞ്ഞു. അടുത്തത് ഹമാസിന് പാലസ്തീനും അനുകൂലമായി ഇസ്ലാം രാജ്യങ്ങൾ ഒന്നിച്ചേരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. മുൻപ് തന്നെ ഹമാസിന് ഞങ്ങൾ എതിരാണ് എന്ന ഒരു അഭിപ്രായം UAE ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളും ഹമാസിനും ഹെസ്ബുള്ളയ്ക്കും എതിരാണ്, ഞങ്ങൾ തീവ്രവാദികൾക്ക് എതിരാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇസ്രയേലിന് അനുകൂലമായി പ്രവർത്തിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു UAE, ബഹ്റൈൻ. ഈ രണ്ട് രാജ്യങ്ങളും എടുത്ത തീരുമാനം അറേബ്യ രാജ്യങ്ങളിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാം. അടുത്തത് ഇസ്രയേലിന്റെ IDF, ഇസ്രയേലിന്റെ ഡിഫൻസ് ഫോഴ്സ്. ഹമാസ് സംഘടനയുടെ പ്രധാനപ്പെട്ട ബിൽഡിംഗ് ഒക്കെയും തകർത്തിരുന്നു. അവരുടെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, അവരുടെ ഇസ്ലാമിക് ബാങ്ക് എല്ലാം തകർത്തു. ഇപ്പോൾ അടുത്തതായി തീവ്രവാദികൾക്ക് ഏറ്റവും അധികം വലിയ അളവിൽ പണം ലഭിക്കുന്നത് ക്രിപ്റ്റോ കറൻസി വഴിയാണ്. അപ്പോൾ ഈ ഹമാസ് സംഘടനയ്ക്കും ഈ ഒരു രീതിയിലാണ് പണം ലഭിക്കുന്നത് എന്നും പറഞ്ഞ് അവരുടെ ക്രിപ്റ്റോ കറൻസി, മുഴുവൻ ക്രിപ്റ്റോ കറൻസി അക്കൗണ്ടും ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്നു. ഒരു ഏരിയൽ ഡിറ്റക്ഷൻ ക്യാപ്പബിലിറ്റി ഹമാസ് നിർമ്മിച്ചിരുന്നു. ഓരോ ബിൽഡിംഗിന് മുകളിലും സോളാർ വാട്ടർ ഹീറ്റർ ഉണ്ടല്ലോ, അത് വെച്ച് ഓരോ ബിൽഡിംഗിലും കണക്ട് ചെയ്ത് അതിൽ ക്യാമറ വെച്ച് അതിൽ AI ഘടിപ്പിച്ച് പുതിയ ഒരു സോഫ്റ്റ്വെയറിൽ പഴയ ടെക്നോളജി യൂസ് ചെയ്ത് ഏതെങ്കിലും മിസൈൽ വരുന്നുണ്ടോ, ഇസ്രയേലിന്റെ വിമാനം വരുന്നുണ്ടോ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഹമാസ് ഒരു വലിയ നെറ്റ്വർക്ക് നിർമ്മിച്ചിരുന്നു. ഇങ്ങനെ ഒരു ഏരിയൽ ഡിറ്റക്ഷൻ ക്യാപ്പബിലിറ്റി നിർമ്മിച്ച് പ്രവർത്തിപ്പിച്ചിരുന്നു. ആ ഏരിയൽ ഡിറ്റക്ഷൻ ക്യാപ്പബിലിറ്റീസ് എല്ലാം ഇസ്രയേൽ തകർത്തു കളഞ്ഞു. ഇസ്രയേലിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് അവരുടെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഇസ്രയേൽ സൈന്യത്തെ ഗാസ ഭാഗത്തേക്ക് അയച്ചിട്ടില്ല. ഹമാസിന്റെ ഏരിയൽ ഡിറ്റക്ഷൻ ക്യാപ്പബിലിറ്റീസ് തകർത്തു കളഞ്ഞു. അതുമാത്രമല്ല, ഹമാസിന്റെ ക്രിപ്റ്റോ കറൻസി അക്കൗണ്ട് മുഴുവനായും ബ്ലാക്ക് ഔട്ട് ചെയ്തു. എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതറിയാൻ വോയിസ് ഓഫ് വിക്കി സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത അപ്ഡേറ്റിൽ കാണാം. നന്ദി, നമസ്കാരം.